കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഇന്ത്യ കാനഡ ബന്ധത്തിൽ വലിയ ഉലച്ചിൽ നേടിയിട്ടിരുന്നു. അതിന്റെ ഒരു ക്ലൈമാക്സിലാണ് ഇപ്പൊ വാസ്തവത്തിൽ എത്തി നിൽക്കുന്നത്. 2018 ഫെബ്രുവരിയിൽ മോദിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ജസ്റ്റിൻ ട്രൂഡോ എന്ന കനേഡിയൻ പ്രസിഡന്റ്, അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്തു? ഒരു നമ്മുടെ സാധാരണ മലയാള ഭാഷയിൽ പറഞ്ഞാല് തെണ്ടിത്തരം എന്ന് പറയുന്ന ഒരു പരിപാടി, ഖാലിസ്ഥാൻ വിഘടനവാദി സംഘടനയുടെ മുൻ നേതാവായിട്ടുള്ള കുറ്റവാളി പട്ടികയിൽ ഉൾപ്പെട്ട ആളിനെ അദ്ദേഹം വിളിച്ച് സൽക്കരിച്ചു. ഇന്ത്യയിൽ വന്നിട്ട്, ഇന്ത്യയുടെ ആതിഥ്യത്തിൽ വന്നിട്ട്, ഒരു രാജ്യവും നയതന്ത്രപരമായി കാണിക്കാത്ത ഒരു നമ്മൾ തെമ്മാടിത്തമെന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ധിക്കാരമാണ് ഇന്ത്യയിൽ വന്ന് അയാൾ കാട്ടിക്കൂട്ടിയത്. അന്നേരം വിമാനയാത്രയ്ക്ക് കുറെ തടസ്സങ്ങളൊക്കെ അനുഭവിച്ച് കുറെ പെട്ടു ഇന്ത്യയിൽ. കുറച്ചുനാൾ അദ്ദേഹത്തിന് കാത്തുകെട്ടി കിടക്കേണ്ടതായിട്ടൊക്കെ വന്നു. അത് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ അല്ലതെന്ന് പറയുന്നു. എന്തായാലും അദ്ദേഹത്തിന് അത് ആവശ്യമാണ്. നയതന്ത്ര മര്യാദകളുടെ എല്ലാം ലംഘനമാണ് അയാൾ കാണിച്ചത്. എന്താ കാരണം? ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വന്തം ഒരു ന്യൂനപക്ഷ ഗവൺമെന്റിന്റെ പാവ പ്രസിഡന്റാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഭൂരിപക്ഷം ഇല്ല. ജനങ്ങൾ തിരസ്കരിച്ച ഒരു പ്രസിഡന്റാണ് അദ്ദേഹം. കനേഡിയൻ ജനങ്ങളുടെ വികാരങ്ങളല്ല അദ്ദേഹം പ്രതിഫലിപ്പിക്കുന്നത്. അവിടെ ന്യൂനപക്ഷമായിട്ടുള്ള സിഖ് വിഭാഗം അവരൊരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്, ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി, എൻ ഡി പി. ആ NDP താങ്ങി നിർത്തുന്ന ഒരു ഗവൺമെന്റാണ്. അപ്പൊ NDP പറയുന്നതൊക്കെ അയാൾക്ക് കേട്ടേ പറ്റൂ. ആ തെണ്ടിത്തരമാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ നിവൃത്തിയില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഇന്ത്യ കനേഡിയൻ പ്രതിനിധികളെ പുറത്താക്കിയെങ്കിൽ എന്ന് പറയുന്നുവെങ്കിലും ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ള പത്രങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധികളെ കനഡ പുറത്താക്കി എന്നുള്ള മട്ടില്ല, അവർ ശിക്ഷിച്ചു ഇന്ത്യക്കാരെ എന്നുള്ള നേരത്തിൽ അവരെല്ലാം ഒരു പക്ഷപാതം തുടരുന്നു. കാരണം എന്താണ്? ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ബന്ധത്തിന് ഉലച്ചിലുകൾ ഉണ്ടാവാത്തത് യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് കാര്യം. അവർക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. റഷ്യയിൽ നിന്ന് ഇന്ത്യ പെട്രോൾ വാങ്ങിക്കുന്നു. ഇതൊക്കെ വാസ്തവത്തിൽ ഈ നാറ്റോ എന്ന് പറയുന്ന സമൂഹം, അമേരിക്ക ഉൾപ്പെടെയുള്ള ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഏറെ രാജ്യങ്ങളുടെ, ഏറ്റവും സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ റഷ്യ എന്ന് പറയുന്ന ഒരൊറ്റ രാഷ്ട്രത്തിനെതിരെ നടത്തുന്ന യുദ്ധമാണ്. അതിൽ വംഗീകരാൻ ഇന്ത്യക്ക് സമ്മതമില്ല. പണ്ടൊക്കെ ഇവരൊക്കെ പറയുന്നതെല്ലാം ഇന്ത്യക്ക് കേൾക്കേണ്ടി വന്നിരുന്നു. കാരണം ഇന്ത്യ സാമ്പത്തികമായിട്ട് ദുർബലമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ലോകത്തിലെ 3-4 നമ്പർ സാമ്പത്തിക ശക്തിയാണ്. അതിന്റെ റേറ്റിംഗ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വിദേശ നിക്ഷേപം വർദ്ധിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം സ്വീകരിക്കുന്ന രാജ്യമായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇന്ത്യക്ക് അവരെയൊന്നും പ്രീതിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതുപോലെ തന്നെ 2020 ഇയാൾ ആവശ്യമില്ലാതെ ഇന്ത്യയിലെ കർഷക സമരത്തിൽ ആശങ്ക അറിയിച്ചു. 2020 ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഇയാൾ ആരാ? ഇന്ത്യയിൽ പലതും നടക്കും, കർഷകം ജനാധിപത്യ രാജ്യമാണ്. അവരുടെ കാര്യങ്ങളിൽ വല്ലതും നമ്മൾ ഇടപെടുന്നുണ്ടോ? അതിനെപ്പറ്റി വാർത്തകൾ കൊടുക്കുന്നുണ്ടോ? അത് കഴിഞ്ഞ് 2023 മാർച്ചിന് അമൃതപാൽ സിംഗ് എന്നും പറഞ്ഞൊരാളുണ്ട്, ഖാലിസ്ഥാൻ പതാക കർഷക സമരത്തിന്റെ ഭാഗമായിട്ട് ചെങ്കോട്ടയുടെ മുകളിൽ കൊണ്ട കെട്ടിയ മകാൻ. അയാൾ അവിടെ ജയിപ്പിക്കാൻ കുറെ പേരുണ്ടായിരുന്നു എന്നുള്ളൊരു സത്യമാണ്. തീവ്രവാദികൾ കള്ളപ്രചാരണം നടത്തി അങ്ങനെ എത്രയോ പേര് ജയിക്കുന്നു. കുറ്റവാളിയാണ് അയാള്, പലരെയും കൊന്നിട്ടുള്ള, പോലീസ് സ്റ്റേഷൻ കയറി ആക്രമിച്ചിട്ടുള്ള നികൃഷ്ടനായ വ്യക്തി. അയാളെ അറസ്റ്റ് ചെയ്തതിന് അയാൾ ഈ ജസ്റ്റിൻ ട്രൂഡോ, ഇയാൾ ആരാ? ഇന്ത്യയുടെ രാഹുൽ ഗാന്ധിയോ? ആരാ ഇയാൾ ഇത് പറയാൻ കയറി? ആവശ്യമില്ലാത്ത ഇടപെട്ട് വിവരമില്ലാത്ത പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അതാണ് ശരിയായിട്ടുള്ളത്. അതുപോലെ തന്നെ 2021 ജൂണിന് കാനഡയിലെ വിദേശ ഇടപെടലുകളിൽ പ്രധാനി ഇന്ത്യയാണ്. തെളിവ് ഹാജരാക്കൂ, ചുമ്മാ അങ്ങ് പറഞ്ഞേക്കോ അനാവശ്യമായിട്ട്. രാഹുൽ ഗാന്ധി പറയുന്ന പോലെ തന്നെ ഒരു അടിസ്ഥാനമില്ല, ഒരു തെളിവില്ല, ചുമ്മാ അങ്ങ് ആരോപിച്ചേക്കുക. ഒരു വിലയുമില്ല. സ്വന്തം ജനങ്ങൾ വെറുക്കുന്ന ഒരു പ്രസിഡന്റായിട്ട് മാറാൻ വേറെ കാരണം വല്ലതും ഉണ്ടോ? ഇദ്ദേഹത്തിന് തെളിവ് വല്ലതും ഉണ്ടോ? ഒരു തെളിവുമില്ല. പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി പറഞ്ഞു അവരാണ് ഇനി അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അന്ന് അധികാരത്തിൽ വരാൻ പോകുന്നത് കൺസർവേറ്റീവ് കക്ഷിയായിരിക്കും. അവർ തെളിവ് ഹാജരാക്കാൻ പറഞ്ഞു, ഇതുവരെ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. ഇയാളൊരു പരാജയമാണ്. കനേഡിയൻ പ്രവിശ്യയായ ബ്രിട്ടീഷ് കൊളംബിയയിലെ വാൻകൂവറിൽ ഗുരുദ്വാരയ്ക്ക് പുറത്തു വെച്ച് നിജർ എന്ന് പറയുന്ന ഭീകരനാണ്, കൊല്ല ഒരുപാട് പേരെ കൊന്നവരാണ്. ആ കൊന്നവൻ കൊല്ലപ്പെട്ടു. അത് ഉടനെ ഇന്ത്യയുടെ തലയിൽ ചാർത്തിയാണ്. നിജർ വാദത്തിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജന്റുമാർക്ക് വാങ്ങുകൊണ്ടു വന്നു.
അതാരായിട്ട് കണ്ടെത്തി നിയന്ത്രിക്കേണ്ടിയിരുന്ന ഇയാളാണ്. രഹസ്യാനാണ് തെളിവ് വല്ലതും ഉണ്ടോ? അതിനും തെളിവൊന്നുമില്ല. സ്വന്തം പരാജയം മൂടി വയ്ക്കാൻ ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരി, ഒരു നിലവാരമില്ലാത്ത ഭരണാധികാരി എന്ന് മിതമായ ഭാഷയിൽ പറയാം. അതുപോലെ തന്നെ നിജർവധവുമായി ബന്ധപ്പെട്ട് മൂന്ന് ഇന്ത്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തു. അതെ, ഇന്ത്യൻ പൗരന്മാർ പലയിടത്തും പല കാര്യങ്ങളിലും അറസ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. അവർക്കെല്ലാം ഗവൺമെന്റുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഗവൺമെന്റ് പറഞ്ഞിട്ടാണ് അത് ചെയ്തതെന്ന് പറയാൻ പറ്റുമോ? മോഷണം നടക്കുന്നു, കള്ളപ്പണം വെളുപ്പിക്കുന്നു, അങ്ങനെ എന്തെല്ലാം ചെയ്യുന്നു. ഗവൺമെന്റ് ഇന്ത്യയിലാണെങ്കിൽ അവരെ പിടിച്ച് ജയിലിലിട്ടേനു. ഇയാൾ അറസ്റ്റ് ചെയ്തു. ഇന്ത്യക്ക് അതിൽ പ്രതിഷേധമൊന്നുമില്ല. പക്ഷെ ഇത് ഗവൺമെന്റിന്റെയാണ്, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ് എന്നൊക്കെ പറയുന്നതിന് തെളിവില്ലാതെ ഇങ്ങനെ പറയുന്നത് ഉത്തരവാദിത്ത രഹിതമാണ്. ഇപ്പൊ ഇന്ന് നോക്കൂ, ഇപ്പൊ കുറെ പണം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടുത്തെ സിഖുകാര്. അപ്പൊ പണം ഉണ്ടായി കഴിഞ്ഞപ്പോ ദരിദ്ര രാജ്യമായ ഇന്ത്യ വേണ്ട. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം, കനഡയിലെ അത്രയുമേ ജനസംഖ്യ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവരെക്കാൾ വലിയ സമ്പന്നരായിട്ട് ബ്രൂണയിലെ സുൽത്താന്റെ അത്രയും ആളോഹരി വരുമാനമുള്ള ആൾക്കാരുടെ രാജ്യമായിട്ട് ഇന്ത്യ മാറുകയും ഇന്ത്യ ഈ 140 കോടി ജനങ്ങൾക്ക് ചെലവിന് കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും പട്ടിണിയെ നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആ കേരളത്തിന്റെ അത്രയും പോലും ജനസംഖ്യ ഇല്ലാത്ത കനഡ എന്ന് പറയുന്നത് വിശാലമായ ഭൂമി, ലോകത്തിലെ ഒന്നാം നമ്പർ സ്ഥാനമുണ്ട് അവരുടെ ഭൂമിക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി അവർക്ക് സ്വന്തമായിട്ടുണ്ട് വിസ്തൃതിയില്. പക്ഷെ ജനങ്ങളുടെ എണ്ണത്തിൽ കേരളത്തിന്റെ അത്ര പോലും ഇല്ലാത്ത ഒരു രാജ്യം. ആ വിഭവങ്ങളെല്ലാം അവരങ്ങ് ആസ്വദിക്കുകയാണ്. വിഭവങ്ങളുടെ ശരിയായ വിതരണം നടക്കുന്നില്ലെന്ന് പറയുന്നത് രാജ്യങ്ങൾക്കകത്ത് മാത്രം വേണ്ടതല്ല, ലോകത്താകെ വേണ്ടതാണ്. അതുണ്ടായിരുന്നെങ്കിൽ അതാണ് ശരിയായ സോഷ്യലിസം എന്നുള്ളതാണ് വാസ്തവം. അതാണിപ്പോ പുതിയ നൊബേൽ സാമ്പത്തിക ശാസ്ത്രജ്ഞരും പറഞ്ഞിരിക്കുന്ന അതാണ്, വിഭവങ്ങളുടെ വിതരണത്തിന് തടസ്സമായി നിൽക്കുന്ന പോലെ ഇത് നിൽക്കുന്നത്. ഇതുപോലെ വിവരം കെട്ട ഭരണാധികാരികളും അതുപോലെ ഏകാധിപതികളുമാണ് എന്നാണ് അവരുടെ കണ്ടെത്തലിൽ പ്രധാനപ്പെട്ടത്. എന്തായാലും ഇതിപ്പോ 6 പേരെ വീതം 2 പേരും പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇന്ത്യ ശക്തമായ നടപടിയാണ് എടുത്തിട്ടുള്ളത്. അവരുടെ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടുള്ള, ഡെപ്യൂട്ടി ഹൈ കമ്മീഷണറായിട്ടുള്ള സ്റ്റ്യൂവർട്ട് വീലർ എന്ന് പറയുന്ന ആളിനെയാണ് വിളിച്ചു വരുത്തി അനാവശ്യമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നു കാനഡ എന്ന് പറഞ്ഞ് കാനഡയോടുള്ള പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത്. ശനിയാഴ്ചയ്ക്കകം ഇന്ത്യ വിട്ടോളും അല്ലെങ്കിൽ ജയിലിടും എന്ന വാണിയും കൊടുത്തു. ഇതും കേട്ടുകൊണ്ട് അദ്ദേഹം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് പുറത്തേക്ക് വരുന്ന കാഴ്ച, ആ ചമ്മല്, ആ ഇളിപ്പിയത, മുഖത്തെ ജാള്യം, ഇതൊക്കെ മറച്ചു പിടിക്കാൻ ക്യാമറകൾക്ക് മുമ്പിൽ പോലും കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഇന്ത്യ ജസ്റ്റിൻ ട്രൂഡോയുടെ കാരണത്തൊരടി കൊടുത്തിരിക്കുക. വാസ്തവത്തിൽ ഈ ന്യൂനപക്ഷത്തെ ഗവൺമെന്റ് ഭരിക്കാൻ അനുവദനീയമായിട്ടുള്ള ജനപിന്തുണയൊന്നും ഇല്ലാത്ത ഒരാളാണ് ഇപ്പോൾ അവിടുത്തെ പ്രസിഡന്റ്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇതിന് പിന്നിൽ കളിക്കുന്ന അമേരിക്കയാണ്. കാരണം ഇന്ത്യയുമായി റഷ്യയുമായിട്ട് ചങ്ങാത്ത കൂടുന്നത് രൂപയുടെ എക്സ്ചേഞ്ചിലൂടെ തന്നെ എണ്ണ വാങ്ങിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഡോളറിനും ലോകത്തിലെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട നാണ്യമായിട്ട് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ്. അതുപോലെ ലോക പോലീസാണ് തങ്ങളെന്ന് വിചാരിക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ്. പ്രത്യേകിച്ചും ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള അമേരിക്ക. ഡെമോക്രാറ്റുകൾ വന്നാലേ അങ്ങനെ അവർക്കൊരു ഭാവമുണ്ട്, തങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയം കൂടിയാണ് അവർക്കത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യക്കെതിരായിട്ടുള്ള ആളുകളുടെ ഒരു പിന്തുണ കിട്ടാൻ വേണ്ടി കളിക്കുന്ന, പിന്നിൽ നിന്നാ, നേരിട്ടല്ല, ഒളിച്ചു നിന്ന് കളിക്കുക. അവർ പലപ്പോഴും അങ്ങനെയാണ്. യുക്രൈനിൽ യുദ്ധം നടത്തുന്നത് അവരാണ്, പക്ഷെ ഒളിച്ചു നിന്നുകൊണ്ടാണ്. അപ്പൊ ഇസ്രായേലിനും യുദ്ധം നടത്തുന്ന അവരാണ്, ഇസ്രായേലിന്റെ യുദ്ധം നടത്തുന്ന അവരാണ് പിന്നിൽ നിന്നു, തിരശ്ശീലയ്ക്ക് പിന്നിൽ. ഇപ്പോ തിരശ്ശീലയ്ക്ക് മുമ്പിലേക്ക് അരങ്ങത്തേക്ക് വന്നിരിക്കുകയാണ്. അണിയറയിൽ നിന്ന് ഇപ്പോ അരങ്ങത്തേക്ക് അവര് വന്നിരിക്കുകയാണ്. 100 മിസൈലുകൾ, അതുപോലെ തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ അമേരിക്കൻ പട്ടാളക്കാർ 100 പേര് കൊടുത്തുകൊണ്ട് അവർ രംഗത്ത് വന്നിരിക്കുന്നു, പുറത്തു വന്നിരിക്കും, പൂച്ച പുറത്തു ചാടിയിരിക്കുന്നു. അതുപോലെയാണ് കാനഡയുടെ പിന്നിലുള്ള ശക്തി എന്ന് പറഞ്ഞ ജനപിന്തുണയല്ല ജസ്റ്റിൻ ട്രൂഡോയുടെ, മറിച്ച് ഈ അമേരിക്ക കൊടുക്കുന്ന പിന്തുണയാണ്. അല്ലെങ്കിൽ അമേരിക്ക അതിനെ അപലപിക്കണമായിരുന്നു. ഈ വൃത്തികെട്ട നയതന്ത്രം, വൃത്തികെട്ട ഭരണ നടപടികൾ ചെയ്യുമ്പോൾ ലോകത്ത് ഒരു രാജ്യവും, ചൈന, പാകിസ്ഥാൻ പോലും ഇന്ത്യക്ക് നേരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള നികൃഷ്ടമായിട്ട് വിവരം കെട്ട നടപടികൾ സ്വീകരിക്കുക. ഇന്ത്യ പോലൊരു മഹാരാജ്യം ലോകത്തെ ഏറെ ബഹുമാനിക്കപ്പെടുന്നു. യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യൻ യുദ്ധവും ഇന്ത്യ വിചാരിച്ചാലേ പരിഹരിക്കാൻ കഴിയുമെന്ന് ലോകത്തിലെ ഭൂരിപക്ഷം രാജ്യങ്ങളും വിശ്വസിക്കുന്ന ഒരവസ്ഥയിൽ ഒരു പ്രസക്തിയുമില്ലാത്ത കാനഡ പോലൊരു രാജ്യം
കുറച്ച് സമ്പന്നമാണെന്ന് മാത്രം സമ്പന്നത മാത്രമല്ല ജനസംഖ്യ ഒട്ടുമില്ലാത്ത ശൂന്യമായ രാജ്യം, ആ ഒരു രാജ്യത്തിന്റെ അഭിപ്രായങ്ങൾക്ക് ആരാണ് വില കൊടുക്കുന്നത്? ആരാണ് വില കൊടുക്കുന്നത്? അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തിന്റെ ന്യൂനപക്ഷ ഗവൺമെന്റിനെ നയിക്കുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ ഖാലിസ്ഥാൻ വോട്ടുകൾ അതിന്റെ പ്രീണനമാണ് നമ്മൾ ഈ കണ്ടത്. ഇന്ത്യയിൽ കാണാമല്ലോ നിൽക്കക്കള്ളിയില്ലാതെ പല കക്ഷികളും ഈ മുസ്ലിം പ്രീണനം, കാരണം അവരുടെ വോട്ട് കൂട്ടത്തോടെ കിട്ടും, ഒരു ബ്ലോക്കായിട്ട് അങ്ങ് കിട്ടും, അതിനുവേണ്ടി നടത്തുന്ന പ്രകടനം നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മുമ്പിൽ തന്നെയുള്ള ചിത്രം. അതുപോലെ ഗതികെട്ട ഒരു പ്രീണന നയം, അന്താരാഷ്ട്ര മര്യാദകള് എല്ലാം ലംഘിച്ചുകൊണ്ട് രാജ്യാന്തര ബന്ധങ്ങളെ എല്ലാം ഉലച്ചുകൊണ്ട് നടത്തിയിരിക്കുക. ഞാൻ ഒന്ന് ചോദിക്കുകയാണ് ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ, നിങ്ങൾക്ക് ചൊണയുണ്ടെങ്കിൽ അവിടെ വന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ പോലീസ് അവിടെ അവർ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിനെ ധിക്കരിച്ച് ഒരു കൊലപാതകം നടത്തി നേരിട്ട് ഇന്ത്യയോട് യുദ്ധം ചെയ്യാമോ? ചുണയുണ്ടെങ്കിൽ വാ, നിങ്ങൾക്കുണ്ടല്ലോ ഖാലിസ്ഥാൻ തീവ്രവാദികളുണ്ടല്ലോ, അവരെയും കൂട്ടിക്കോ. അതായത് ഇന്ദിരാഗാന്ധിയെ പിന്നിൽ നിന്ന് വെടിവെച്ചു വന്ന ഭീരുക്കളായിട്ട് അല്ല ഖാലിസ്ഥാൻ തീവ്രവാദികൾ, അവരുടെ കൂട്ടുകാരവിടെ ഉണ്ടാവുമല്ലോ. ഇന്ത്യയിൽ നിന്ന് വേറിട്ട് ഒരു രാജ്യം വേണമെന്ന് പറയുന്ന ഒരു വിഭാഗം സിഖുകാർ, അവരെയും കൊണ്ടുവരൂ, കൂട്ടിക്കൊണ്ടുവരൂ. ഇന്ത്യയുടെ ശൂരവീര പരാക്രമികളായ ദേശസ്നേഹികളായ രണശൂരന്മാരായ സിഖുകാരുടെ മുമ്പിൽ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് യുദ്ധം ചെയ്തു നിൽക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള പല റെജിമെന്റുകളും അടങ്ങിയ രജപുത്താന, ഗൂർഖ, ഇങ്ങനെ റെജിമെന്റുകളും അടങ്ങിയ ലോകത്തിലെ ഏറ്റവും ശക്തിയും ധൈര്യവും ഉള്ള സൈന്യത്തിന്റെ രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയോട് കളിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. നിങ്ങൾക്ക് രഹസ്യമായിട്ടൊന്നും വന്ന് ആരെയും കൊല്ലേണ്ട കാര്യമില്ല. നേരിട്ട് കൊല്ലാൻ അറിയാം, നേരിട്ട് കൊല്ലേണ്ടവരെ നേരിട്ട് തന്നെ കൊല്ലാൻ അറിയാം. നിങ്ങൾ അവരെ ഒളിച്ചു വെക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ വരുത്തി തൂക്കിലേറ്റിയേയും ഇതുപോലുള്ള നിഷ്ഠൂരന്മാരെ. 300 കരിഷ്ക വിമാനത്തിൽ മരിച്ച, പിടഞ്ഞു മരിച്ച നിങ്ങളുടെ ചതി കാരണം നിങ്ങളുടെ സഹായത്തോടുകൂടി ഇന്ത്യക്കാരായ നിരപരാധികളായ കുട്ടികളും സ്ത്രീകളും അടക്കം 300 പേരെ കൊന്ന ആ കനിഷ്ക ദുരന്തം, അവിടെ ഒളിച്ചു വെച്ച ബോംബുണ്ടല്ലോ, അതുപോലുള്ള ഗൂഢമാർഗങ്ങൾ സ്വീകരിക്കുന്ന രാജ്യമല്ല ഇന്ത്യ. അത് അന്ന് ചെയ്ത ആളുകളെ അതിഥി സൽക്കാരപൂർവം അവരെ VIP-കളായിട്ട് ട്രീറ്റ് ചെയ്യുന്ന രാജ്യമല്ല ഇന്ത്യ. പിടിച്ചു വിചാരണ ചെയ്തിച്ച് കസാബിനെ വധിച്ചതുപോലെ തൂക്കിലേറ്റിയനി അവർക്കതാണ് കിട്ടേണ്ട ശിക്ഷ. ഇനിയും മറ്റൊരാളെ കൊല്ലാൻ അവര് അവശേഷിക്കരുത്. നോക്കിക്കോളൂ ജസ്റ്റിൻ ട്രൂഡോ, നിങ്ങൾ ഈ വളർത്തിക്കൊണ്ടുവരുന്ന ഈ ചെന്നായ്ക്കളുണ്ടല്ലോ, ക്രൂരന്മാർ, അവർ നിങ്ങൾക്കെതിരെ തന്നെ നാളെ തിരിഞ്ഞ് കൊത്തും. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ തിരിച്ചറിവുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ അപ്പോഴത്തേക്കും ഉണ്ടാവുമോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ഫ്രാങ്കൻസ്റ്റീൻ വളർത്തുന്നത് പോലെ, ഭസ്മാസുരനെ വളർത്തുന്നത് പോലെ ഇങ്ങനെ വളർത്തി അവർക്ക് പോഷകാഹാരങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നത് ഭസ്മാസുരന് വധം, ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ വധത്തിൽ അവസാനിക്കുന്ന ഒരു സംഗതിയായിരിക്കും എന്നുള്ളത് നിസ്തർക്കമാണ്. നാളെ ഇന്ത്യ നടത്തിയ ഈ പ്രതികാര നടപടികൾക്കപ്പുറം നിങ്ങൾക്ക് തന്നെ അവരുടെ പ്രതികാരം നേരിടേണ്ടി വരും. ഒരു സംശയമില്ല, ഒരു നന്ദിയില്ലാത്ത ചില ആളുകളുണ്ട്, വിഘടനവാദികൾ, സിഖ് വിഘടനവാദികൾ. അവർ ഇന്ദിരാഗാന്ധി ഒരു സ്ത്രീയെ പുറകിൽ നിന്ന് വെടി വെച്ചു കൊല്ലാൻ മടിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ പാല് കൊടുത്ത്, വിഷപ്പാമ്പുകളെ പാല് കൊടുത്ത് വളർത്തുക. ഇന്ത്യയിലെ ധീരരായ സിഖുകാരുണ്ട്, ഇന്ത്യയെ സ്നേഹിക്കുന്ന സിഖുകാരുണ്ട്, അത് BJP തന്നെ ഉണ്ട്, ഭരണകക്ഷിയിലുണ്ട്, ഇന്ത്യയിലെമ്പാടുമുണ്ട്.